തുടക്കത്തിൽ ഞങ്ങൾക്ക് ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി വളർന്നു. ഇത് കഴിഞ്ഞ ദിവസം ജെ പി നദ്ദ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇത് പറയാനുണ്ടായ സാഹചര്യം നമ്മൾ വിലയിരുത്തണമല്ലോ. അതായത് വാജ്പേയിയുടെ കാലത്ത് നിന്നും ആർ എസ് എസിൽ ആയിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിനാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ നദ്ദ ഇത് പറഞ്ഞിരിക്കുന്നത്. താഴേത്തട്ടിലുള്ള ആർ എസ് എസ് പ്രവർത്തകർക്ക് ചെറിയ ആമർഷം ഉണ്ടായിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോൾ. പക്ഷേ മുകളിൽ ഉള്ള ആൾക്കാർക്കൊന്നും വലിയ മൈൻഡ് ആക്കുന്നില്ല. അതിന് ഈ നദ്ദയോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നദ്ദ ഈ തെരഞ്ഞെടുപ്പോട് കൂടി നദ്ദയെ മാറ്റും എന്നുള്ളത് കൊണ്ടാണോ, എന്താണ് പ്രശാന്ത് ചേട്ടൻ തോന്നുന്നത്? പുള്ളി ഏത് പാർട്ടിയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ബി ജെ പി ഈ നദ്ദ എന്ന് പറയുന്ന ആള് രണ്ടാമത്തെ ടേൺ അദ്ദേഹത്തിൻ്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനം തീരാനുള്ള സമയമായി. നദ്ദ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ലോക്സഭാ ഇലക്ഷന് ശേഷം ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആറ് കൊല്ലം കഴിയുമ്പോൾ മാറും. മാത്രവുമല്ല അദ്ദേഹം ആ പോസ്റ്റിന് യോഗ്യനല്ല എന്ന് ആർ എസ് എസിനും ബോധ്യം, അല്ലെങ്കിൽ ബി ജെ പിക്കും ഒക്കെ ബോധ്യമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശാണ് പുള്ളിയുടെ ജന്മസ്ഥലം. ഹിമാചൽ പ്രദേശിൽ വളരെ കാലമായിട്ട് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം, ബി ജെ പിക്ക് അപ്രമാദിത്യമുള്ള സംസ്ഥാനം, 95% ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ടു. കാരണം എക്സിറ്റ് പോളുകൾ വരെ ബി ജെ പിക്ക് ജയം ഉറപ്പിച്ചിരുന്നിടത്ത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് അവിടെ 4-5 ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ ഗ്രൂപ്പ് പരസ്പരം മത്സരിച്ച് ബി ജെ പി തോറ്റ് കോൺഗ്രസ് അധികാരത്തിൽ വരികയൊക്കെ ചെയ്തു. അപ്പം ഈ ആ സമയം തന്നെ അമിത്ഷാ വിചാരിച്ചാലും നരേന്ദ്രമോദി വിചാരിച്ചാലും അതിനകത്ത് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി ഒരു ഭരണം മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അദ്ദേഹത്തിനടുത്ത് അമിത്ഷാ എടുത്ത് ചോദിച്ച പറഞ്ഞാൽ വരട്ടെ, വിളി പറഞ്ഞല്ല വരട്ടെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യമേ പാർട്ടി നന്നാവട്ടെ. കാരണം പാർട്ടി അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണല്ലോ ബി ജെ പി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എവിടെ കേരള പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ എം എൽ എമാരൊന്നും അങ്ങനെ, അല്ലെങ്കിൽ ഈ കോൺഗ്രസിൽ നിന്ന് വന്നവന്മാർ തിരിച്ചാടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ കേരള സംവിധാനത്തിൽ നിൽക്കുന്നതും പാർട്ടി സംവിധാനത്തിൽ നിൽക്കുന്നതും ആർ എസ് എസിൻ്റെ കൂടെ വന്ന ആൾക്കാരും ഒന്നും പോയി കാണുന്ന ഒരവസ്ഥയില്ല. അപ്പം അവരുടെ പാർട്ടി സംവിധാനം ശരിയാവട്ടെ എന്ന് നന്ദ എടുത്ത് ഉൾപ്പെടെ എന്ന് നന്ദ അത് കറക്റ്റ് ചെയ്യൂ, അതിനുശേഷം നമുക്കവിടെ ഭരണം പിടിക്കുന്ന കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അതാണ് അവിടുത്തെ രാജ്യസഭാ അംഗമായിരുന്നു ജെ പി നദ്ദ. ഒന്നാം മോദി മോദിയുടെ അവിടുത്തെ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പം അതിനുശേഷം വളരെ താല്പര്യത്തിലാണ് ജെ പി നദ്ദ. ആർ എസ് എസിനകത്ത് വളരെ താല്പര്യമുള്ള കക്ഷിയായിരുന്നു, ആർ എസ് എസ് കേഡറായിരുന്നു, ആർ എസ് എസ് അല്ല നമ്മുടെ അതിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ യുവമോർച്ചയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു. എ ബി പിയിലൂടെ അത് അങ്ങനെയാണല്ലോ, വിദ്യാർത്ഥി ദേശീയ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ദേശീയ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഇപ്പോൾ ആറ്റിങ്ങൽ മത്സരിക്കുന്ന മുരളീധരൻ. മനസ്സിലായി. അപ്പം ആർ എസ് എസിന് വളരെ ഇപ്പോൾ ജെ പി നദ്ദയ്ക്ക് ആർ എസ് ബി ജെ പിക്കകത്ത് സകലം അതൃപ്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ആർ എസ് എസ്സുകാരന് ഉണ്ടാവേണ്ട കാര്യമല്ല, കാരണം ഇനി എന്ത് എനിക്ക് എന്നുള്ള തോന്നൽ ഒരിക്കലും ആർ എസ് എസ് ഒരു കേഡർക്ക് ഉണ്ടാകുന്നതാണ്. ഒന്നും ആഗ്രഹിക്കാതെ സന്യാസിയെ പോലെ ജീവിക്കാൻ ശീലിപ്പിക്കുന്നതാണല്ലോ ആർ എസ് എസിൻ്റെ. രാജ്യത്തിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കണമെങ്കിൽ ത്യജിക്കുക എന്നൊക്കെയാണ് അവരുടെ തത്വം. അപ്പോൾ അത് ആ രീതിയിലൊക്കെയാണ് മോദിയും യോഗി ആർ എസ് എസിൻ്റെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ പോലും യോഗിയൊക്കെ സന്യാസിയാണ്. അപ്പോൾ ഇതിനകത്തൊരു വ്യത്യാസം, കാരണം ഇനിയും എനിക്ക് കാരണം പുള്ളിയുടെ പ്രവർത്തനം എന്താണെന്ന് പുള്ളിക്ക് അറിയാമല്ലോ, പുള്ളി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പ്രവർത്തിക്കനുസരിച്ചുള്ള ഒരു ഫലമാണല്ലോ എനിക്കായാലും ധനുഷിനായാലും ലോകത്തെല്ലാവർക്കും. അപ്പോൾ അതിനകത്തൊരു ആശങ്കയുണ്ട്. ആ ആശങ്കയിൽ അദ്ദേഹം ഈ ബി ജെ പിയുടെ അപ്രമാദിത്വത്തിലേക്കുള്ള പോക്ക് ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് സഹിക്കുന്നുണ്ടാവില്ല, എനിക്കിതിൻ്റെ ഭാഗമാകാൻ നാളെ കഴിയത്തില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് വന്നേക്കുമോ അങ്ങനെ തോന്നലുണ്ടാവും എന്ന് പറഞ്ഞാൽ ജെ പി നദ്ദയെ നിങ്ങൾ ഈ പറഞ്ഞു ജെ പി നദ്ദ നാളെ കാലത്ത് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറി, ജെ പി നദ്ദ നാളെ ബി ജെ പിയുടെ ഉത്തരവാദിത്തങ്ങൾ മാറി, ബി ജെ പിയുടെ എം പിയോ എം എൽ എയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ വന്നാൽ ഇതിനെക്കാട്ടിൽ പ്രോജക്റ്റ് ചെയ്ത് നിന്നിരുന്ന വളരെ കൂടുതൽ നേതാക്കന്മാർ സൈഡ് ലൈനിലായി പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം വിശ്വാസി പരിഷത്തിന്റെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള തൊഗാഡി എവിടാ തൊഗാഡി വെല്ലുവിളിച്ചു ആർ എസ് എസിനെ
തൊഗാഡി വെല്ലി വിളിച്ചോ നരേന്ദ്രമോദി, തൊഗാഡി വെല്ലി വിളിച്ചോ അമിത്ഷായെ, കാണി വേറെ പ്രസ്ഥാനം ഉണ്ടാക്കിയോ തൊഗാഡി ഇപ്പൊ എവിടെ? പക്ഷേ ആർ എസ് എസ് ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയല്ലേ? അതെ, ആർ എസ് എസ് എല്ലാവർക്കും സപ്പോർട്ട്, ഇപ്പൊ കോൺഗ്രസിന് ആർ എസ് എസ് സപ്പോർട്ട് കൊടുക്കില്ല, കൊടുക്കാം. പിന്നെ എന്താ പ്രശ്നം പറഞ്ഞാൽ അതിനകത്ത് ആർ എസ് എസ് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ആർ എസ് എസ് ബി ജെ പി എപ്പോഴും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കരാറൊന്നും കാര്യം. ഈ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കരാറുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആർ എസ് എസ് ആർ എസ് എസ് പറയുന്ന ലൈനിൽ ബി ജെ പി പോകുന്നത് കൊണ്ട് മാത്രമാണ് ബി ജെ പി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. അഴിമതി ഇല്ലാതെയും അല്ലെങ്കിൽ ഈ ഒരു ഡിസിപ്ലിനോട് അച്ചടക്കത്തോടു കൂടി പോകുന്നത് പറഞ്ഞു മനസ്സിലായി. അല്ലെ, 100 കൊല്ലം കൊണ്ട് ഉണ്ടായ ഒരു അല്ലെ 100 കൊല്ലം ആകാൻ പോയാണ് ആസ്. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണവും അവരാഗ്രഹിക്കുന്ന രീതിയിലൊരു സംവിധാനത്തിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുപോകുമ്പോൾ അവർ അന്ന് ആർ എസ് എസ് ഈ ജനസംഘം ഉണ്ടാക്കുന്നതിന് ആർ എസ് എസ് 7 പേരെ കൊണ്ടുപോയിട്ടാണ്. ആ അതെ അതെ. അപ്പം ഞാൻ ആ കാര്യമേ പറഞ്ഞുള്ളൂ. അപ്പം കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട്, ആർ എസ് എസിന് പ്രത്യേക പാർട്ടി ഒന്നുമില്ല. പക്ഷെ അവരാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയം രാജ്യത്ത് നടപ്പാക്കുന്നതിന് ബി ജെ പി ആണ്, അതുകൊണ്ടാണ് ബി ജെ പി. പിന്നെ ബി ജെ പി ഇല്ലാതെ ആർ എസ് എസ് ഇല്ലാതെ ബി ജെ പി ഉണ്ടാകും എന്നൊക്കെ പറയുന്നതിനകത്തെ ഒരു യുക്തിരാഹിത്യം നന്ദയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു പക്ഷേ ഇല്ലേ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ആർ എസ് എസും എപ്പോഴും ഇത് ആഗ്രഹിക്കുന്നില്ല. അതായത് ബി ജെ പി സ്വന്തം കാലിൽ നിൽക്കണം. ആർ എസ് എസ് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല, ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ്. നിരന്തരം ആർ എസ് എസ് ഇത് പറയുന്നുമുണ്ട്. പക്ഷേ പ്രതിപക്ഷമാകട്ടെ, ആർ എസ് എസിൻ്റെ ശത്രുക്കളാകട്ടെ, ഇവിടെയുള്ള മതമൗലികവാദ സംഘടനകളാകട്ടെ, ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയും രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണെന്ന് പറയുകയും മുസ്ലിങ്ങളെ ആർ എസ് എസ് നിരന്തരം ശത്രുപക്ഷത്തിൽ നിർത്തുന്നു എന്ന് പറയുകയും ആർ എസ് എസ് ആണ് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറയാം. പലപ്പോഴും നരേന്ദ്രമോദിയെ പോലും പറയുന്നത് മോദി ഒരു ആർ എസ് എസ്കാരനാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആർ എസ് എസ് ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയായിട്ട് ആർ എസ് എസിന് മാറി നിൽക്കാൻ ആർ എസ് എസിന് ഒരു താല്പര്യം ഉണ്ടാവില്ലേ? ആർ എസ് എസ് അങ്ങനെയല്ലേ നിൽക്കുന്നത്? അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴും പല ഭാഗത്തും, ഇപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ചില സ്ഥലങ്ങളിൽ ഒഴിച്ച് ആർ എസ് എസിന് ബി ജെ പിക്ക് ആർ എസ് എസ് ഇല്ലാതെ നിൽക്കാൻ പറ്റും. പക്ഷേ കേരളത്തിൽ അങ്ങനെ പറ്റില്ല. അല്ല, എന്താ കേരളത്തിൽ ബി ജെ പിക്ക് ആർ എസ് എസിന്റെ സഹായം കൂടിയേ പറ്റും? അല്ല, ആർ എസ് എസിന്റെ സഹായം ഇപ്പോൾ ബി ജെ പിക്ക് കൊടുക്കുന്നില്ല, അത് ധനുഷിന്റെ തെറ്റിദ്ധാരണയാണ്. ആർ എസ് എസിന്റെ സഹായം ബി ജെ പി കേരളത്തിലില്ല, അതുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിൽ കിടക്കുന്നത്. ആ സഹായം വേണ്ട എന്നുള്ള രീതിയിൽ, എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്കിപ്പം സുരേന്ദ്രന്റെ കാര്യം പറയാം. സുരേന്ദ്രൻ ആർ എസ് എസ് കാരനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ട് നിൽക്കുന്ന മുരളീധരൻ അല്ലെ മുൻമന്ത്രിയായിട്ടുള്ള മുരളീധരൻ. പക്ഷേ ഇവിടുത്തെ പാർട്ടി സംവിധാനത്തെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോകാൻ അവർക്ക് കഴിയുന്നുണ്ടോ? പറ്റുന്നില്ല. അവരുടെ പാർട്ടി സംവിധാനത്തിന്റെ കൃത്യമായിട്ടുള്ള നയിക്കുന്നതിനകത്തുള്ള പോരായ്മ കൊണ്ടാണല്ലോ ഇപ്പം ഏറ്റവും പ്രബുദ്ധമായിട്ട് ഇന്ത്യയിൽ ബി ജെ പി നിൽക്കുമ്പോഴും കേരളത്തിൽ പുറകോട്ട് പോകുന്നത്. അതെ, അതായത് ഇവിടുത്തെ കുമ്മനം രാജശേഖരനെ പോലുള്ള കൃത്യമായ ആർ എസ് എസ്കാരെ കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ ഈ പാർട്ടി സംവിധാനത്തെ കേരളത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അത് വേണ്ട, സ്വന്തം സംവിധാനത്തിൽ പോകണം, അങ്ങനെ പോയാൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ നേതൃകാര്യമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് കണ്ടുകൊണ്ടുവന്ന ഒരവസ്ഥ. ഇവിടെ എത്ര ഗ്രൂപ്പുണ്ട് ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിക്ക്? ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ ഈ 2014 വന്ന് ബി ജെ പി വളർന്നു വന്ന ഒരു വളർച്ച താഴെയറ്റം പോയായിരുന്നു. അപ്പം ആ സംവിധാനത്തിലാണ് കേരളത്തിന് ഇപ്പോഴും, എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുകയും തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂർ ഉൾപ്പെടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വരികയും ചെയ്തത്? മോദി ഇവിടെ മാത്രമല്ല, മോദി എന്ന് പറയുന്ന സ്വയം സേവകന്റെ രാഷ്ട്രത്തിലുള്ള ഈ ഇന്ത്യയിലുള്ള പ്രവർത്തനം, അദ്ദേഹം കൊടുത്ത ഗ്യാരണ്ടി, എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പുള്ളി തൃശ്ശൂർ എന്ന് പ്രസംഗിച്ച മോദിയുടെ ഗ്യാരണ്ടിക്ക് ഔട്ട് ചെയ്തേക്കുന്നത്. മോദി തിരുവനന്തപുരത്ത് ജയിക്കുന്നെങ്കിൽ അത് മോദിയുടെ ഗ്യാരണ്ടിയിലാ ജയിക്കുന്നത്. തൃശ്ശൂർ ജയിക്കുന്നെങ്കിൽ തൃശ്ശൂർ വന്നിട്ട് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ചു കാണിച്ചു ഇയാൾ എന്റെ ആളാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്റെ ആളാണ്, എന്റെ ഗ്യാരണ്ടി ഉണ്ട് ഈ സ്ഥാനാർത്ഥിക്ക്. കേരളത്തിലുടനീളമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പുള്ളി പ്രവർത്തിച്ചപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി കാരനെ കണ്ട് വോട്ട് ചെയ്തതെന്നും എനിക്ക് തോന്നുന്നില്ല. ധനുഷിന് തോന്നുന്നെങ്കിൽ ധനുഷിന്റെ ഒരു ആ ധാരണയുടെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പം ഞാനീ പറഞ്ഞത്, ഇലക്ഷന് ശേഷം കേരളത്തിലെ ബി ജെ പിക്കകത്ത് ബി ജെ പി ജയിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ ഒരു മാറ്റം ഇവിടെ ഉണ്ടായി. ഇവിടെ 2 സീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പിയുടെ, കാരണം ഇവിടെ കേരളത്തിൽ വോട്ടർമാർക്ക് ഒരു ധാരണയുണ്ട് എങ്ങനെ വോട്ട് ചെയ്താലും ബി ജെ പി വരത്തില്ലെന്ന്, അതുകൊണ്ട് ഔട്ട് ചെയ്യാത്തത്. പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആളുണ്ടാവും. ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആൾ വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി മാറും. ഈ സ്ഥിതി മാറുന്ന ഒരവസ്ഥയിൽ എത്തിച്ചിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇവിടെ ഇതൊരു വൃത്തിയാക്കി തന്നെ കൊണ്ടുപോകും. അപ്പം ഞാനീ പറഞ്ഞത്, ഇവിടെ വൃത്തിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചില ആൾക്കാർ പോകും, അത് ഇപ്പോഴത്തെ പോകും. അപ്പോൾ കേന്ദ്രത്തിൽ ഈ ടേൺ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് നന്ദ, നിങ്ങൾ കുറേ കാലം കൊണ്ട് ബി ജെ പിയുടെ
ദേശീയ പ്രസിഡന്റ് പ്രത്യക്ഷത്തിലില്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇല്ല, അല്ല, നന്ദ പ്രത്യക്ഷത്തിലില്ല, ശ്രദ്ധിച്ചില്ല. എപ്പോഴും കാര്യം നന്ദ ജോലിയിലില്ല, ജോലി ചെയ്യുന്നില്ല സ്വന്തം പ്രദേശത്ത്. ഇപ്പം കാസർഗോഡ് പ്രസ്ഥാനമില്ലാതെ ഉണ്ടായിരുന്ന പ്രസ്ഥാനം നശിപ്പിച്ചിട്ട് സുരേന്ദ്രൻ കേരളം മൊത്തം പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഹിമാചൽ പ്രദേശിൽ പ്രസ്ഥാനമില്ലാതെ അവിടുത്തെ പാർട്ടി സംവിധാനത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ജെ പി നന്ദ കേരളം മൊത്തവും ബി ജെ പി ഉണ്ടാക്കാൻ നടന്നിട്ട് കാര്യമുണ്ട്? അപ്പം ആ ജെ പി നന്ദ ഉറപ്പായിട്ടും ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയും, അതിനുശേഷം അദ്ദേഹത്തെ ഒരു പോസ്റ്റിലും വെക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നരേന്ദ്രമോദി തയ്യാറാവത്തില്ല. കാരണം നരേന്ദ്രമോദി പ്രവർത്തിക്കാത്തവരെ പ്രസ്ഥാനത്തിൽ കൊണ്ടുനടക്കുന്ന ആളല്ല, മനസ്സിലായി? പുള്ളി പ്രവർത്തിക്കാൻ തയ്യാറാണ്, കൂടെ നിൽക്കുന്നതിന് പ്രവർത്തിച്ചാൽ മതിയാവും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ലേ, ഒക്കുന്നെങ്കിൽ എത്ര വരച്ച് ഉള്ളിൽ വെച്ചാലും ചിലപ്പോൾ വെളി വരുമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വെളി വന്നു. അത് ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഇലക്ഷന് ശേഷം ബി ജെ പി വളരെ വൃത്തിയായിട്ടും അല്ലെ ഈ 400 സീറ്റിനോടൊക്കെ അടുത്ത് അധികാരത്തിൽ വരികയും ഈ രണ്ട് പേര്, ഒന്ന് സുരേന്ദ്രനും ഒന്ന് ജെ പി നന്ദയും, പാർട്ടിക്ക് വെളിയിൽ പോകുന്നല്ല, അത് അവരുടെ ഇപ്പോഴത്തെ പ്രതാപങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൊണ്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടും മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.